മലയാള തമിഴ് സിനിമാ മേഖലയിൽ ഒരു വ്യാഴവട്ടക്കാലം നിറഞ്ഞു നിന്നിരുന്ന പ്രിയങ്കരനായ പ്രതാപ് ഗോതൻ ഓർമ്മയായി. ആരവം മുതൽ 22 ഫീമെയിൽ കോട്ടയം വരെ ഒരു പിടി സിനിമയിൽ ശ്രദ്ധേയമായ വേഷമിട്ട പ്രതാപ് ഗോതനെ പി പത്മരാജൻ വിശേഷിപ്പിച്ചിരുന്നത് എ ബോൺ റിബൽ എന്നാണ്. എ ബോൺ ജീനിയസ് എന്ന് കൂട്ടിച്ചേർക്കുന്നത് കൂടുതൽ യോജിക്കും. സിനിമയുടെ വെള്ളി വെളിച്ചമൊന്നും അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചില്ല. കുളത്തുങ്കൽ എന്ന സമ്പന്ന കുടുംബത്തിലെ തലതെറിച്ചവൻ എന്ന വിളിപ്പേരിനോട് നിഷ്കളങ്കമായ ചിരിയോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ചിരിയിലെ ആ നിഷ്കളങ്കതയാണ് തകര എന്ന കഥാപാത്രമായി മാറാൻ പ്രതാപിനെ സഹായിച്ചതും. സംവിധായകന്റെ വേഷമായിരുന്നു അദ്ദേഹത്തിന് ഏറെ പത്യം. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിവയ്ക്ക് പുറമെ ഫ്രഞ്ച് ഉൾപ്പെടെ ഏതാനും വിദേശ ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യാനുള്ള സിദ്ധി, പരന്ന വായനാശീലം, കാലികമായ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലെ അവഗാഹം, ആരെയും കൂസാത്ത പ്രകൃതം, വിവിധ ഭാഷകളിലായി 30 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. വൻ പരസ്യ കമ്പനിയിലെ കോപ്പിറൈറ്ററായും പരസ്യചിത്രങ്ങളുടെ സംവിധായകനായും തിളങ്ങിയായിരുന്നു തുടക്കം. ഇംഗ്ലീഷ് നാടകവേദിയിൽ നിന്നാണ് അഭിനയ രംഗത്തെത്തിയത്. ജ്യേഷ്ഠൻ ഹരി പോത്തനൊപ്പം തുടങ്ങിയ സുപ്രിയ ഫിലിംസ് മലയാളത്തിൽ നിരവധി മികച്ച സിനിമകൾ നിർമ്മിച്ചു. ഋതുഭേദം, ഒരു യാത്രാമൊഴി എന്നീ ചിത്രങ്ങളിലൂടെ സംവിധാന മികവ് തെളിയിച്ചു. നായകനെന്നോ പ്രതിനായകനെന്നോ വ്യത്യാസമില്ലാതെ ഇഷ്ടപ്പെട്ട റോളുകൾ ചെയ്തു. കെ ബാലചന്ദ്രന്റെ വരുമയിൻ നിറം ശിവപ്പ് എന്ന സിനിമയിലെ വേഷം തകര പോലെ തന്നെ ശ്രദ്ധേയമായി. സിനിമയുടെ സമസ്ത മേഖലകളിലും കഴിവ് തെളിയിച്ച പ്രതിഭയെയാണ് പ്രതാപ് പോത്തന്റെ വിയോഗത്തോടെ ചലച്ചിത്ര ലോകത്തിന് നഷ്ടമാകുന്നത്. പ്രതാപ് പോത്തന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ടീം G4U ആദരാഞ്ജലികൾ. G4U News, തൃശൂർ.